ഈ ബേപ്പൂർ ഇരട്ട വോട്ട് വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. പരാതിക്ക് പിന്നാലെ സംസ്ഥാനത്ത് ആകെ പരിശോധന നടത്തി. സിസ്റ്റം ശരിയല്ലെന്ന് കാണിക്കാൻ ഒരാൾ ബോധപൂർവം ചെയ്ത കാര്യമാണെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ബേപ്പൂരിലെ ഇരട്ട വോട്ട് റിപ്പോർട്ട് ടിവിയാണ് പുറത്തുവന്നത്. റിപ്പോർട്ടിന്റെ ഇമ്പാക്ട്. ബേപ്പൂരിൽ എന്താ സംഭവിച്ചു? ദിസ് പേഴ്സൺ ഹു അപ്ലൈഡ് ഫോർ വോട്ടർ കാർഡ്സ്, പുള്ളിയുടെ പേര് ഓൾറെഡി ഉണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ. ഈ ഇയാളിൻ്റെ പുള്ളി എന്ത് ചെയ്തു? സംവർ ഇൻ നവംബർ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു റോളിൽ. ശരി, നവംബർ വീണ്ടും ലാസ്റ്റ് വീക്ക് നവംബർ പോയിട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. ബി എൽ ഒ അപ്രൂവ്ഡ് ഇറ്റ്. ബി എൽ ഒ കാരിയില്ല പേരുണ്ട്, ശരിക്കും ബി എൽ ഒ ഷുഡ് ഹാവ് വെരിഫൈഡ് ഇറ്റ്. അവിടെ ഒരു വീഡിഷ ഉണ്ട്. ദർ ഇസ് എ ലാപ്സ് ദർ ദാറ്റ് ബി എൽ ഒ ഡിഡ് നോട്ട് വെരിഫൈ അപ്രൂവ് ചെയ്തു. ആൻഡ് നോർമലി തഹസിൽദാർസ് ദേ കൺസിഡർ വാട്ട് ബി എൽ ഒ സേസ് ആൻഡ് അവർ അപ്ലൈ ചെയ്യാറുണ്ട്. സോ വിതിൻ അഗെയിൻ വിതിൻ 10 days വീണ്ടും ഡിസംബർ ഫസ്റ്റ് വീക്ക് പോയിട്ട് അപ്ലൈ ചെയ്തു. ഹിസ് ആർഗ്യുമെൻ്റ് ഇസ് എനിക്ക് എപ്പി കിട്ടിയില്ല. പക്ഷെ 10 ദിവസങ്ങൾക്ക് കിട്ടത്തില്ല, 10 ദിവസം വേണം ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടി. സോ വാട്ട് വി ഫീൽ ഇസ് ദിസ് ഇസ് വൺ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു സേ ദാറ്റ് റോൾ ഇസ് നോട്ട് ഗുഡ്, നോട്ട് കറക്റ്റ്. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. ആദിൽ, സിസ്റ്റം ശരിയല്ലെന്ന് കാണിക്കാൻ ഒരാൾ ബോധപൂർവ്വം ചെയ്ത കാര്യമാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ഒരാൾക്ക് 3 വോട്ടുള്ളത്, 3 വോട്ടർ ID ഉള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് 2 വോട്ടർ ID 2 വോട്ട് എന്നതും ഇനിയും ഇത്തരത്തിൽ 1000 കണക്കിന് വോട്ടുകളുണ്ട്, ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യം എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയാൻ സാധിക്കുമോ? ഏത് രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ടറൽ കമ്മീഷൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ നേരത്തെ ഈ ബേപ്പൂരിലുണ്ടായ കേസ്, നേരത്തെ അദ്ദേഹത്തിന് വോട്ടർ ഐ ഡി ഉണ്ടായിരുന്നു, പിന്നീട് ഒരു വോട്ടർ ഐ ഡിക്ക് പുതുതായി അപേക്ഷ നൽകുന്നു. പുതുതായി അപേക്ഷ നൽകി ദിവസങ്ങൾക്കകം മറ്റൊരു വോട്ടർ ഐ ഡിക്കായി വീണ്ടും അപേക്ഷ നൽകുന്ന സാഹചര്യം, അങ്ങനെ 3 വോട്ടർ ID തന്റെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്നിരിക്കെ, വോട്ടർ ഐ ഡി അനുവദിച്ചിട്ടുണ്ടെന്നിരിക്കെ വീണ്ടും വീണ്ടും വോട്ടർ ഐ ഡിക്കായി അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട സംശയം ഇയാൾ ബോധപൂർവം ഈ സംവിധാനം ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊരു സംശയമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നുകൂടി ഇലക്ടറൽ ഓഫീസർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റൊന്ന്, റിപ്പോർട്ട് ടിവി വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ സംസ്ഥാനത്താകെ മാനുവലായി ഈ നേരിട്ടുള്ള പരിശോധന, പേപ്പർ വഴിയുള്ള പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 0.01% വളരെ കുറവ് ഇരട്ട വോട്ട് പ്രശ്നം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനിയും കൂടുതൽ പരിശോധനാ ഫലം വരാനുണ്ട്, പല ജില്ലകളിൽ നിന്നുമുള്ള ഫലം വരാനുണ്ട്, ഇത് സംബന്ധിച്ച പരിശോധനയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരാനുണ്ട്. നിലവിലെ വിവരമനുസരിച്ച് ഒരു 0.01% പ്രശ്നം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളതും, ഇത് വ്യാപകമായി ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിനീത, ശരി, വ്യാപകമായി ഇത്തരത്തിൽ പ്രശ്നമില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. എങ്കിലും റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പരിശോധന നടത്തുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബേപ്പൂരിലെ ഇരട്ട വോട്ട് വാർത്ത റിപ്പോർട്ടറിന്റെ പ്രതിനിധി സിനോജ് തോമസ് ആണ് പുറത്തുകൊണ്ടുവന്നത്. അതിലാണ് ഇപ്പോൾ നടപടികൾ ശക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൽ പാലോട് വിവരങ്ങൾ നൽകുകയായിരുന്നു.